നമസ്കാരം. മാധ്യമ വാർത്തകൾ അനുസരിച്ച് കേരളത്തിൽ ഒരു ദിവസം ഏകദേശം 30 കിലോ എങ്കിലും കഞ്ചാവ് പിടികൂടുന്നുണ്ട്. എംഡിഎം പോലുള്ള മാരകമയക്കുമരുന്നുകൾ വേറെയും പിടിക്കപ്പെടുന്നത് ആകെ കടത്തുന്നതിന്റെ 5% പോലും വരില്ല എന്ന് വേണം കരുതാൻ. സത്യത്തിൽ ഈ വാർത്തകൾ കാണുമ്പോൾ എൻ്റെ ചിന്ത പോകുന്നത് കടത്തുന്നതിന് പിടിക്കപ്പെടുന്ന ആളുകളെക്കുറിച്ചല്ല, അവർ കടത്തുകാർ മാത്രമാണ്. ഇത് ഉപയോഗിക്കുന്നവർ ആരാണ്? ഇത്രയുമധികം ആളുകളെ പിടികൂടിയിട്ടും ഓരോ ദിവസവും മയക്കുമരുന്ന് കടത്തുന്നത് കൂടുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം സിമ്പിളാണ്. കേരളത്തിൽ മയക്കുമരുന്നിന് ഉയർന്ന മാർക്കറ്റാണുള്ളത്. സ്കൂളും കോളേജും ഒക്കെ ലഹരി കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു. പണ്ടൊക്കെ കുട്ടികൾ സ്കൂൾ കഴിഞ്ഞാൽ നേരെ പാടത്തും പറമ്പിലും ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനുമൊക്കെ പോകുമായിരുന്നു. എങ്കിൽ ഇന്നത് കൂട്ടം കൂടി മൊബൈലിൽ ഗെയിം കളിയും കഞ്ചാവും ലഹരിയുമാണ്. അധ്യാപകർക്കൊന്നും പ്രതികരിക്കാൻ പോലും പറ്റില്ല. ഗുണദോഷിച്ചാൽ ഉടനത് വേറൊരു രീതിയിൽ ചിത്രീകരിക്കും. സദാചാര പോലീസിംഗ് എന്നൊക്കെ പറഞ്ഞ് അധ്യാപകരുടെ മേലെ കുതിര കയറും. മാതാപിതാക്കളെ വിളിച്ചു പറഞ്ഞാലോ, അവിടെയും അധ്യാപകരാകും കുറ്റക്കാർ. കാരണം മാതാപിതാക്കൾക്ക് കുട്ടികൾ പറയുന്നതാണ് വിശ്വാസം. ഇതൊക്കെ കൊണ്ട് തന്നെ അധ്യാപകരും കണ്ടില്ല എന്ന് നടിക്കും. അവർക്കും ജീവിക്കണ്ടേ? കേരളത്തിലെ റോഡിലൂടെ വണ്ടിയെടുത്ത് ഇറങ്ങാൻ തന്നെ ഭയമാണ്. എന്ത് വലിച്ചു കയറ്റിയിട്ടാണ് ഓരോരുത്തരും വണ്ടി ഓടിക്കുന്നത് എന്ന് അറിയില്ലല്ലോ. ഇനി വണ്ടിയിടിച്ച് ആരെങ്കിലും കൊന്നാലും നിയമത്തിന്റെ പിടിയിൽ നിന്ന് ഈസിയായി പുറത്തു പോകാം. ആ സമയത്ത് പിടികൊടുക്കാതിരുന്നാൽ മതി. ചെറുപ്പക്കാർക്കെല്ലാം പെട്ടെന്ന് കാശുണ്ടാക്കണം, പക്ഷെ അധ്വാനിക്കാൻ വയ്യ. ഇതാകുമ്പോൾ എളുപ്പമാണല്ലോ, എത്രയെത്ര കുടുംബങ്ങളാണ് തകരുന്നത്. ലഹരി എന്നത് കഞ്ചാവിന്റെയും എംഡിഎമ്മിന്റെയും ഹാഷിഷിന്റെയും രൂപത്തിൽ മാത്രമല്ല, അത് മൊബൈൽ ഗെയിം, ഓൺലൈൻ ബാറ്റിംഗ്, ഓൺലൈൻ ലോട്ടറി, ഓൺലൈൻ ഫാന്റസി ആപ്പുകൾ, അങ്ങനെ പോകുന്നു. പല മാതാപിതാക്കളും അറിയാതെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് വൻ തുകകൾ കുട്ടികൾ ഗെയിം കളിച്ചും ഓൺലൈൻ ബെറ്റിംഗ് നടത്തിയും കളയുന്നുണ്ട്. മാതാപിതാക്കളുടെ അക്കൗണ്ടിൽ പണം തീരുമ്പോൾ കടം വാങ്ങും. 18 വയസ്സ് പോലുമില്ലാത്ത കുട്ടികളൊക്കെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ കേട്ടാൽ തല കറങ്ങിപ്പോകും. കുറച്ചുനാൾ മുമ്പ് ഞങ്ങളുടെ ബാങ്കിന്റെ മോണിറ്ററിംഗ് സെല്ലിൽ നിന്നും ഒരു മെയിൽ വന്നു. കുറെ അക്കൗണ്ടുകളിൽ വലിയ രീതിയിൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയപ്പോൾ മിക്കതും 18-19 വയസ്സുള്ള കുട്ടികളാണ്. ചില അക്കൗണ്ടുകൾ മുതിർന്ന ആളുകളുടെ പേരിലുമുണ്ട്. മുതിർന്ന ആളുകളെ വിളിച്ചപ്പോൾ അവർക്ക് ഒന്നും അറിയില്ല. മക്കളാണ് മൊബൈൽ ആപ്ലിക്കേഷനെല്ലാം ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ കുട്ടികളുടെ അക്കൗണ്ടിലൊക്കെ ഒരു മാസം തന്നെ 300-400 ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നത്. ഒരുത്തന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കിയപ്പോൾ 60 പേജ് ഉണ്ടായിരുന്നു. ഒരു മാസം കൊണ്ടാണ് അവൻ ആ നേട്ടം കൈവരിച്ചത്. എല്ലാം UPI വഴിയുള്ള ഇടപാടുകളാണ്. വിളിച്ചു ചോദിച്ചപ്പോൾ കൂളായി പറഞ്ഞു, ഞങ്ങൾ ഓൺലൈൻ ബെറ്റിംഗ് നടത്തുകയാണ് എന്ന്. റിപ്പോർട്ട് ചെയ്താൽ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞപ്പോൾ പോലീസുകാരൊക്കെ ഞങ്ങളുടെ കൂടെ കളിക്കുന്നുണ്ട് എന്നായിരുന്നു മറുപടി. സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ മാതാപിതാക്കളുടെ അക്കൗണ്ടിൽ നിന്നൊക്കെ പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയതായി കണ്ടു. എല്ലാ അക്കൗണ്ടുകളും നേരെ ഫ്രീസ് ചെയ്തു. ഫ്രീസ് ചെയ്ത നിമിഷങ്ങൾക്കകം ഫോണുകളുടെ ബഹളമായിരുന്നു. ഭീഷണി, കരച്ചിൽ, വാഗ്വാദം എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും ഓർത്തു, എന്ത് വിവരക്കേടും കാണിക്കാൻ മടിയില്ലാത്തവരാണ് ബാങ്ക് മാനേജർ. അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തതിന്റെ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്യുന്നു എന്ന് എഴുതി വെച്ചിട്ട് തൂങ്ങിയാൽ നമ്മൾ അകത്താകും. നമ്മുടെ ഭാഗം കേൾക്കാൻ ആരും കാണില്ല. മാതാപിതാക്കളെ വിളിക്കാൻ പോലും മെനക്കെട്ടില്ല. അക്കൗണ്ട് അൺഫ്രീസ് ചെയ്തു കൊടുത്തു. ബാങ്കിന് ടൈപ്പുള്ള ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് RM ആയി ജോലി ചെയ്യുന്ന ഒരു പയ്യൻ ഇടയ്ക്കിടെ വരും. ഇവൻ എന്റെ ഓഫീസറോട് ഒരു ദിവസം പറഞ്ഞു, അവന്റെ ചേച്ചിയുടെ കുഞ്ഞ് ആക്സിഡന്റായി വളരെ ക്രിറ്റിക്കൽ സ്റ്റേജിൽ ഇടുക്കിയിലെ ഒരു ആശുപത്രിയിലാണ്, എറണാകുളത്തേക്ക് കൊണ്ടുപോകണം, ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് 40,000 രൂപ വാങ്ങി. പാവം ഓഫീസർ, കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട് ഭാര്യയെ വിളിച്ചു പറഞ്ഞാണ് പൈസ ഇട്ടുകൊടുത്തത്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇവന്റെ ബോസ് എന്നെ വിളിച്ചു പറഞ്ഞു, RM പലരോടും പൈസ ചോദിക്കുന്നുണ്ട്, കൊടുക്കരുത് എന്ന് പറയണം. അപ്പോഴാണ് 40,000 രൂപയുടെ കാര്യം തന്നെ അറിയുന്നത്. അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് നോക്കി വന്നപ്പോൾ പണം പോയത് മുഴുവൻ ഡ്രീം ഇലവൻ എന്ന ഗെയിമിംഗ് ആപ്പിന്റെ അക്കൗണ്ടിലേക്ക്. എങ്ങനെ വിശ്വസിക്കും നമ്മൾ? ആര് പറയുന്നത് വിശ്വസിക്കും? എളുപ്പവഴിയിൽ പണം ഉണ്ടാക്കാനുള്ള വ്യഗ്രതയാണ് ഇതെല്ലാം. ഇവന്റെ അക്കൗണ്ട് നോക്കിയാൽ അവന്റെ നാട്ടിൽ എല്ലാവരിൽ നിന്നും അവൻ കടം വാങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാകും. അതിശക്തമായ അടിച്ചമർത്തലും കർശന നിയമവും വിവിധ തലങ്ങളിൽ ബോധവൽക്കരണവും ഉണ്ടായില്ലെങ്കിൽ വലിയ വിപത്തിലേക്കാകും നമ്മുടെ യുവജനത പോകുക. മയക്കുമരുന്നിന്റെ സപ്ലൈ കുറക്കാൻ ശ്രമിക്കുന്നത് ശ്രമകരമാണ്. അത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ട നടപടികളാണ് കൈക്കൊള്ളേണ്ടത്. അതുപോലെ പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള വ്യഗ്രതയുടെ ആപത്തുകൾ യുവജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും കഴിയണം.
കുട്ടികൾ നമ്മളോട് പറയുന്നതെല്ലാം സത്യമായിരിക്കില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നമ്മൾ മാതാപിതാക്കളും തയ്യാറാകണം. വലിയൊരു ആപത്തിന്റെ വക്കിലാണ് നമ്മൾ. സർക്കാരിന് മാത്രമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഓരോരുത്തരും കൂടി വിചാരിച്ചാലേ ഈ മാരക ക്യാൻസറിനെ തുരത്താൻ കഴിയൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.